മമ്മൂക്കയായിട്ടും ദുൽഖറുമായിട്ടും അഭിനയിച്ചു. മീൻസ് രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസുകളായിരിക്കുമല്ലോ അത് രണ്ടും. അത് തീർച്ചയായും രണ്ട് രണ്ട് തരത്തിലാണ്. കാരണം ഒന്ന് മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിക്കുന്ന പടം പുത്തൻമണമാണ്. പുത്തൻമണത്ത് അല്ല സോറി ഗാങ്സ്റ്റർ ആണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഗാങ്സ്റ്റർ കഴിഞ്ഞ് ഞാൻ മമ്മൂക്കയുടെ കൂടെ പുത്തൻമണം അഭിനയിച്ചു. അത് കഴിഞ്ഞ് പരോൾ അഭിനയിച്ചു. ആ പുത്തൻമണത്തിൽ പിന്നെ അത്ര വലിയ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല മമ്മൂക്കയായിട്ട്. പക്ഷെ പരോളില് ഞാൻ ഒരു സീനിലും ഉള്ളു, പക്ഷെ അത് മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷൻ സീനാണ്. മമ്മൂക്കയായിട്ടാണ് ഫുൾ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ. ആ ഫോറസ്റ്റ് ഓഫീസർ ആയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് എത്തിപ്പെടുന്ന സിനിമയാണ് വൺ എന്ന് പറയുന്ന സിനിമ. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് എത്തിപ്പെടുന്നത് അതിൽ ഞാൻ ഗൺമാനുമാണ്, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറുമാണ്. അതിന്റെ ഫസ്റ്റ് ഡേ പൂജ കഴിഞ്ഞ് ഞാൻ ചാർട്ടുമായിട്ട് ഡയലോഗ് ചാർട്ടുമായിട്ട് അപ്പം സന്തോഷകരൻ എന്ന് പറഞ്ഞ ബിനു ആ ഡയലോഗ് ഒന്ന് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ മമ്മൂക്കയുടെ മുമ്പ് പോയി എന്നിട്ട് ഡയലോഗ് വായിക്കുമ്പോൾ മമ്മൂക്ക എങ്ങനെ മുഖേ താനും തുടങ്ങും പാടൊക്കെ പിടിച്ചിട്ട് ചോദിച്ചു. ആ ഞാൻ അല്ല ഞാൻ പടത്തിന്റെ അസോസിയേറ്റും കൂടിയാണ്. ഓഹോ അപ്പം തനിക്ക് ഇപ്പം ഇവിടെ വേഷം അഭിനയൊന്നും ഇല്ലേ. ഞാനല്ല സി എമ്മിന്റെ ഓഫീസിന്റെ അകത്ത് ഗൺമാനില്ല, പുറത്തിറങ്ങിയാലേ ഞാനുള്ളൂ. ലൈക്ക് ഒരു വളരെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ മമ്മൂക്കയായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത സിനിമയാണ് വൺ. കാരണം ഒന്ന് പുള്ളിയുടെ കൂടെ തന്നെയാണ് നടത്തും. പുള്ളി എവിടെ പോയാലും ഞങ്ങള് ഒരു വരാന്തയിലൂടെ നടന്നിട്ട് തിരിയണം. ആ വരാന്തയിലൂടെ നടന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ അവിടെ നമ്മുടെ വഴിയില്ല ശരിക്കും. അവിടെ ഒരു ഡോറാ, ആ ഡോർ അടഞ്ഞു കിടക്കുക. അവിടെ പോയി മമ്മൂക്ക ഇടിച്ചു നിന്ന് ഞാൻ മമ്മൂക്കയുടെ ആഗ്രഹം ഞാനിങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ വരും, എനിക്ക് വേറെ ഇങ്ങോട്ട് പോകാനില്ല, സിയമ്മ എവിടെ പോയാലും ഞാൻ വരണ്ടേ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. പിന്നെ ഒന്ന് എന്ന് പറയുന്നത് കാരണം അച്ഛനായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് മമ്മൂക്ക. അച്ഛനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്, അച്ഛനായിട്ട് അത്രയും നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പം അച്ഛനോട് ഉള്ള സ്നേഹവും അതൊക്കെ നമുക്ക് ഒരു വേറെ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പം മമ്മൂക്കയുടെ അടുത്തുനിന്നായാലും ലാലേട്ടൻ്റെ അടുത്തായാലും ലൂസിഫറിലെ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോഴും നമുക്ക് അവര് അവർക്ക് അച്ഛനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും നമുക്ക് ഒരു വേറൊരു രീതിയിൽ വേറൊരു ഫോമിൽ വാത്സല്യമായിട്ടും നമുക്ക് യെസ് ലൈക് പപ്പുചേട്ടൻ്റെ മോൻ അല്ലെങ്കിൽ പപ്പുചേട്ടൻ്റെ മോൻ എന്നുള്ള ഇതിലും അവരായിട്ട് അച്ഛനൊക്കെ ആയിട്ട് അത്രയും സിനിമകൾ ചെയ്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. രണ്ടുപേരുടെ കൂടെയും പല പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ, കാരണം അവര് സിനിമയിൽ വന്ന സമയം മുതൽ 70കളിൽ മുതൽ 80കളിലേക്ക് കയറി 90കളിലും വരെ അച്ഛൻ്റെ ലാസ്റ്റ് പടം ലാലേട്ടൻ്റെ കൂടെയായിരുന്നു. എന്നാൽ മമ്മൂക്കേൻ്റെ കൂടെയും ഒരുപാട് പടങ്ങൾ ഇവരെ കൂടെ പല കാലഘട്ടങ്ങളിൽ അവരെ വളർച്ചയിലൂടെ അച്ഛനും കടന്നു വന്നതാണ്. അപ്പം അവർക്ക് അച്ഛനോടുള്ള ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ എനിക്കും വേറെ രീതിയിൽ വേറെ നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്.